വചനോദയം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്നാദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീടുതോറും ചുറ്റി നടക്കരുത്. 72 പേരെ തിരഞ്ഞെടുത്ത് തനിക്ക് മുൻപേ താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അയച്ചുകൊണ്ട് അവരോട് പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള യാത്രക്കിടയിൽ അവർ നേരിടേണ്ടി വരുന്ന എതിർപ്പുകളെയും വിമർശനങ്ങളെയും കുറിച്ചാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഈ എതിർപ്പുകളുടെയും വിമർശനങ്ങളുടെയും മധ്യത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ ശിഷ്യന്മാർക്ക് കടമയുണ്ട് എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ അക്രമങ്ങളും അസ്വസ്ഥതകളും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രവാചകരാകാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് കടമയുണ്ട്. മനുഷ്യൻ അന്ധകാരത്തിലൂടെ നടക്കുമ്പോൾ അവരെ യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷേ ഒത്തിരിയേറെ വിമർശനങ്ങളെയും അതിക്രമങ്ങളെയും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരുമായിരിക്കും. ഈ സമയത്ത് ശാന്തമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ.